ഓം ശാന്തി. അവ്യക്ത പരിവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വിഷയം സദാ സന്തോഷത്തോടെ ഇരിക്കുന്നതിനായി നമുക്ക് ചെയ്യേണ്ട പുരുഷാർത്ഥമാണ് സന്തുഷ്ടത. ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീദിജിയിൽ നിന്നും കേൾക്കാം. ഓം ശാന്തി. നമ്മുടെ ഉള്ളിൽ സന്തുഷ്ടത എത്ര ശതമാനമുണ്ട് എന്നുള്ളത് എങ്ങനെ കാണാൻ സാധിക്കും? ഓരോ ഗുണത്തെയും ശക്തിയും നമുക്കെടുക്കാം, ഏകാഗ്രതയെടുക്കാം. അപ്പോൾ എത്ര ശതമാനം നമ്മളിലുണ്ട്? ഞാൻ എൻ്റെ ഏകാഗ്രതയിൽ എത്രത്തോളം സന്തുഷ്ടമാണ്? സദാ എപ്പോൾ ആഗ്രഹിക്കുന്നു? മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കുന്നുണ്ടോ? ബുദ്ധി ഏകാഗ്രമാക്കാൻ സാധിക്കുന്നുണ്ടോ? രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു അനുഭവമാണ് ചെയ്യുന്നത്. ഏകാഗ്രതയ്ക്കായി നമുക്ക് ഏതൊരു നിമിഷത്തിൽ ആണോ നമ്മളുള്ളത്, ആ നിമിഷത്തിൽ ആ കാര്യത്തിൻ്റെ പ്രഭാവമല്ലാതെ നമ്മുടെ മേൽ മറ്റൊരു പ്രഭാവം ഉണ്ടാകരുത്. കഴിഞ്ഞു പോയത് എന്താണ്? അഞ്ച് നിമിഷത്തിന് മുൻപ് എന്താ സംഭവിച്ചത്? ഇനി മുന്നോട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതെല്ലാം സൂക്ഷ്മത്തിൽ കഴിഞ്ഞു പോയതിൻ്റെയും ഭാവിയുടെയും ആകർഷണമുണ്ടല്ലോ. അത് വർത്തമാന സമയത്ത് നമ്മെ പൂർണ്ണമായും ഏകാഗ്രമാക്കാൻ സമ്മതിക്കില്ല. അതിനാൽ ഞാൻ അറ്റൻഷൻ വയ്ക്കാൻ ആരംഭിച്ചു. എത്രത്തോളം സങ്കല്പത്തിനുമേൽ നമുക്ക് അറ്റൻഷൻ വയ്ക്കേണ്ടത് ആവശ്യമുണ്ട്, സങ്കല്പത്തെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമുണ്ട്. ഡ്രാമയിൽ രണ്ട് നിമിഷം പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് പെർഫെക്റ്റാണോ, കൃത്യമാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു, ഇങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ നന്നായിരുന്നു. കുറച്ചെങ്കിലും സൂക്ഷ്മത്തിൽ ഇനി മുന്നോട്ട് എന്താകും എന്ന ചിന്തയുണ്ടെങ്കിൽ, ഏകാഗ്രതയുണ്ടെങ്കിൽ ബാബയുടെ ഓർമ്മയുണ്ടാകും. നമ്മളെല്ലാവരുടെയും ഭാവി വളരെ ഉജ്ജ്വലമാണ്, ബാബയുടെ കൈകളിലാണ് ഉള്ളത്. എൻ്റെ ഉത്തരവാദിത്തം മാത്രമല്ല, എൻ്റെ ഭാവി, എൻ്റെ ഭാഗ്യം ബാബയുടെ കൈകളിലാണുള്ളത്. അങ്ങനെ ഒരു ശ്രേഷ്ഠ സങ്കല്പം കൊണ്ടുവന്ന് നമുക്ക് മനസ്സിനെ ഏകാഗ്രമാക്കാൻ സാധിക്കും. അതേപോലെ ബാബ പറയാറുണ്ട്, ഏകാന്തവാസിയായിരിക്കൂ. എന്തുകൊണ്ടെന്നാൽ ഏകാന്തതയ്ക്ക് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. നമ്മൾ കേവലം ഒരു സ്ഥലത്തിരുന്നാലും, ഒരു സ്ഥലത്തിരുന്നാൽ മാത്രം പോരാ, ഭൃഗുടി മധ്യത്തിലേക്ക് തൻ്റെ ശ്രദ്ധ ഏകാഗ്രമാക്കി ഒന്നിൻ്റെ മാത്രം ആഴത്തിലേക്ക് പോകും. ഒരേ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഭൃഗുടി മധ്യത്തിൽ സ്ഥിതി ചെയ്യൂ. ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ആ ഭൃഗുടി സിംഹാസനത്തിലേക്ക് നിങ്ങൾക്ക് പോകാമല്ലോ. പുറമേയുള്ള ആളുകൾക്കും ഏകാന്തത വളരെ നന്നായിട്ട് ഇഷ്ടപ്പെടും. വളരെ ശാന്തമായ ആ ഒരു അന്തരീക്ഷം എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. നമുക്കിവിടെ ബാബയുടെ മുന്നിൽ തന്നെയാണ് നാം ഇരിക്കുന്നത്. അപ്പോൾ ഏകാന്തതയിൽ ഇരിക്കാൻ എത്ര നല്ലതായി തോന്നണം. പക്ഷെ പല സമയത്തും നമുക്ക് അതിന് സാധിക്കില്ല. പലർക്കും പലതും സംഭവിക്കുന്നുണ്ട്. പക്ഷെ എവിടെയാണെങ്കിലും ഞാൻ ഏകാഗ്രമായി ഭൃഗുടി മധ്യത്തിൽ, ഭൃഗുടി സിംഹാസനത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ബാബയുടെ ഓർമ്മയിൽ ഒന്നിൻ്റെ മാത്രം ആഴത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആ സാഗരത്തിലേക്ക് ഞാൻ മുഴുകുന്നു. ബാബ എല്ലാ കാര്യത്തിലും അനന്തമാണല്ലോ. ഈയൊരു അഭ്യാസം നാം ഇടയ്ക്കിടെ ചെയ്തുകൊണ്ടിരിക്കണം. വളരെ നല്ല അനുഭൂതി നമുക്ക് ലഭിക്കും. അങ്ങനെ ഓരോ ഗുണങ്ങൾ നിങ്ങളെടുക്കൂ. ദൃഢത ഒരു ഗുണം തന്നെയാണ്. ദൃഢത എന്നിൽ എത്രത്തോളമുണ്ട്, എത്ര ശതമാനമുണ്ട്? ഇടയ്ക്കിടയ്ക്ക് സങ്കല്പം കീഴ്മേൽ മറയുന്നുണ്ടോ? ഇങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് എന്ന് ചിന്തിച്ച് പിന്നീട് സംഭവിക്കുന്നുണ്ടോ? അപ്പോൾ സന്തുഷ്ടതയിൽ നമുക്ക് ഓരോ ഗുണത്തിൻ്റെയും ശതമാനം എടുക്കേണ്ട ആവശ്യമുണ്ട്. അതിനോടൊപ്പം തന്നെ എത്രത്തോളം ശതമാനം നാം സമ്പന്നമാണോ അത്രത്തോളം സന്തുഷ്ടതയുണ്ടാകുന്നു. അത്രയും സമ്പന്നത നമ്മളിൽ വേണം. നമ്മൾ ദൃഢസങ്കല്പം എടുത്തിരുന്നു, ഉള്ളിൽ എപ്പോഴും ശാന്തമായിരിക്കണമെന്ന്. എന്നാൽ
ഇടയ്ക്ക് എന്തെങ്കിലും പരിതസ്ഥിതി വരുമ്പോൾ ഇടയ്ക്ക് ചഞ്ചലത വരുന്നുവെങ്കിലും അപ്പോൾ ശതമാനം 100% ആവില്ലല്ലോ, 100% ആവില്ല. അപ്പോൾ സന്തുഷ്ടതയുടെ സബ്ജക്റ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മുഴുവൻ മാസവും നമുക്ക് ദിവസേന ചെയ്യാൻ സാധിക്കും. ഓരോ ഗുണം, ഓരോ ഗുണത്തിൻ്റെ ശക്തി, പ്രാക്ടിക്കൽ ലൈഫിൽ, പ്രത്യക്ഷ ജീവിതത്തിൽ എത്രത്തോളം നാം പകർത്തുന്നുണ്ട് അത്രത്തോളം സമ്പന്നതയും അത്രത്തോളം സന്തുഷ്ടതയും ഉണ്ടാകുന്നു. ഒന്ന്, ഞാൻ സാധാരണ രീതിയിൽ പറയുകയാണ്, ഞാൻ സന്തോഷമാണ് എന്ന്. അത് ശരി തന്നെ, സന്തുഷ്ടത ചിലരുടെ സ്വഭാവം തന്നെയാണ്, എപ്പോഴും സന്തുഷ്ടായിരിക്കുക എന്നുള്ളത്. പക്ഷേ സത്യമായ സന്തുഷ്ടതയുണ്ടോ? പെർമനൻ്റ്, നിരന്തരമായി ഓരോ ഗുണങ്ങളെയും ശക്തികളെയും നമ്മളെടുത്ത് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസം എത്ര തവണ ആ ഗുണത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ ആ ശക്തിയുടെ കുറവ് നമ്മളിൽ അനുഭവപ്പെട്ടു? അപ്പോൾ നമുക്ക് അത്രയും ശതമാനം കൊടുത്താൽ മതി. സന്തോഷം ലഭിക്കുന്നത് പുരുഷാർത്ഥത്തിലൂടെയാണ്. സത്യമായ സന്തോഷം പുരുഷാർത്ഥത്തിലൂടെയാണ് ലഭിക്കുന്നത്. സത്യമായ സന്തോഷം പ്രാപ്തിയിലാണുള്ളതെന്ന് പറയും. പ്രാപ്തിയുടെ ആധാരം തന്നെ എന്താണ്? പുരുഷാർത്ഥമാണ്. ബാബയുടെ ഓർമ്മ ഏത് ദിവസമാണോ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, കർമ്മം ചെയ്തുകൊണ്ടും ഉണ്ടാകുന്നത്, അത് സ്വാഭാവികമായും നമ്മളുടെ ഉള്ളിൽ ആ ഒരു സന്തോഷം അനുഭവപ്പെടുന്നതാണ്. സന്തോഷത്തോടെ ഇരിക്കാൻ നമുക്ക് സാധിക്കും. ബാബയുടെ എന്തെല്ലാം ആജ്ഞകളുണ്ടോ ആ ആജ്ഞ അനുസരിച്ച് നമുക്ക് എത്രത്തോളം നടക്കാൻ സാധിക്കുന്നുണ്ട് അതിലും സന്തുഷ്ടത നമുക്ക് ലഭിക്കുന്നു. ബുദ്ധിയിൽ എത്രത്തോളം ജ്ഞാനത്തിൻ്റെ മനനം ചെയ്തു അതിനനുസരിച്ച് നമ്മുടെ സന്തോഷം ലഭിക്കും. അപ്പോൾ അങ്ങനെ ഓരോ സബ്ജക്റ്റിലും നമ്മെ 70% എങ്കിലും 70% വയ്ക്കുകയാണെങ്കിലും ബാക്കി 30% പുരുഷാർത്ഥം നമുക്ക് ചെയ്യേണ്ടതായി ഉണ്ടല്ലോ. ഇതിന് വളരെ നല്ലൊരു ചോദ്യം ആരോ ചോദിച്ചിരുന്നു. അടുത്ത വർഷത്തേക്കുള്ള ലക്ഷ്യമാണ് കംപ്ലീറ്റ് ആൻഡ് പെർഫെക്റ്റ്. കംപ്ലീറ്റ് അർത്ഥം 100%, പൂർണ്ണത. 100% അർത്ഥം സമ്പന്നത. എല്ലാവരും തൻ്റെ സന്തുഷ്ടതയിൽ നോക്കൂ. ഞാൻ വളരെ സന്തുഷ്ടമാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അതും നല്ലത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് സന്തുഷ്ടതയോടെ ഇരിക്കുക തന്നെ വേണമല്ലോ. പക്ഷേ സദാ സന്തുഷ്ടതയ്ക്കായി, സദാ സന്തോഷത്തോടെ ഇരിക്കുന്നതിന് വേണ്ടി എവിടെ നമുക്ക് കുറവുണ്ട്, അറ്റൻഷൻ എവിടെ നമുക്ക് നൽകണം, അങ്ങനെയാണെങ്കിൽ സന്തുഷ്ടതയും ഉണ്ടാകും, സദാ സന്തോഷത്തോടെയും ഇരിക്കും. നാച്ചുറലായി നമുക്ക് ചുറ്റും നമ്മുടെ വാതാവരണം, നമ്മുടെ ആശയവിനിമയം, അതിലൂടെ മറ്റുള്ളവർക്കും ആ സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. ഏതെങ്കിലും കാര്യത്തിൽ അസന്തുഷ്ടത അനുഭവപ്പെടുന്നുവെങ്കിൽ നമുക്ക് അവരോട് ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിച്ചാലാണ് അവർ സന്തുഷ്ടപ്പെടുക എന്ന് ചിന്തിക്കൂ. നമുക്കൊരിക്കലും മറ്റുള്ളവരുടെ അസന്തുഷ്ടത ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ. ഓരോരുത്തർക്കും വ്യത്യസ്തമായ കർമ്മക്കണക്കാണ്, അത് ശരി തന്നെ. പക്ഷേ എൻ്റെ വ്യക്തിഗത പുരുഷാർത്ഥം സമ്പൂർണ്ണ സന്തുഷ്ടത പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ആവശ്യം തന്നെയാണ്. ഓർമ്മയുടെ യാത്ര വ്യക്തിഗതമാണ്, ഇൻഡിവിജ്വലായിട്ടുള്ള പുരുഷാർത്ഥമാണ്. ഓരോരുത്തരുടെയും കഴിഞ്ഞുപോയ കർമ്മക്കണക്കുകൾ ഇല്ലാതാക്കണമെങ്കിൽ എത്ര യോഗബലം ആവശ്യമാണ്, എത്രത്തോളം ബാബയുടെ സഹായം ആവശ്യമാണ്, എല്ലാം വ്യക്തിഗതമായ പുരുഷാർത്ഥത്തിൻ്റെ ആധാരത്തിലേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതിനുമേൽ അറ്റൻഷൻ വെച്ചുകൊണ്ട് കൂട്ടായ്മയിൽ ഇരുന്നു കൊണ്ടും വ്യക്തിഗത പുരുഷാർത്ഥം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ്. ഓം ശാന്തി.